ചേട്ടിൽ നിന്ന് എന്നെ കയറ്റണമേ, ഞാൻ താണു പോകരുതേ. എന്നെ പായിക്കുന്നവരുടെ കയ്യിൽ നിന്നും ആഴമുള്ള വെള്ളത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിവിധ ടൈം സോണിലിരുന്ന് ഇന്നത്തെ പ്രഭാത സന്ദേശം ശ്രവിക്കുന്ന ഏവർക്കും ക്രിസ്തുവേശുവിലുള്ള സ്നേഹവന്ദനത്തെ ആമുഖമായി അറിയിക്കുകയാണ്. നാം ഇന്ന് ധ്യാനിക്കുന്നത് 69-ാം സങ്കീർത്തനമാണ്. 14-ാമത്തെ വാക്യമാണ് കുറിവാക്യമായി വായിച്ചു കേട്ടത്. കഷ്ടതയുടെ നടുവിലായിരിക്കുന്ന സങ്കീർത്തനക്കാരന്റെ നിലവിളി. ഈ സങ്കീർത്തനത്തിൽ കൂടി കഷ്ടതയുടെ നടുവിൽ നാം ആയിരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാന സത്യങ്ങളാണ് നാം ചിന്തിക്കുന്നത്. ഒന്നാമതായി, നമ്മുടെ കഷ്ടതകൾ കർത്താവിനോട് പറയുക. 69-ാം സങ്കീർത്തനം 1-4 വരെയുള്ള വാക്യങ്ങൾ. ദാവീദിന്റെ ജീവിത അനുഭവം എടുത്താൽ ദാവീദ് തന്റെ വേദന ദൈവസന്നിധിയിൽ തുറന്നു പറയുകയാണ്. 6-ാം സങ്കീർത്തനത്തിൽ, യഹോവേ, ഞാൻ തളർന്നിരിക്കുന്നു, എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു, ഞാൻ തകർന്നിരിക്കുന്നു, ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു, ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സങ്കീർത്തനക്കാരൻ 13-ാം സങ്കീർത്തനത്തിൽ 4 തവണ എത്രത്തോളം നീ എന്നെ മറക്കും, ദൈവമേ നീ എത്രത്തോളം എന്നെ വിട്ട് മാറി നിൽക്കും, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ 69-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ദാവീദ് പറയുകയാണ്, 2-3 വാക്യം, ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു, ആഴമുള്ള വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു, പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു, എൻ്റെ നിലവിളിയാൽ ഞാൻ തകർന്നിരിക്കുന്നു, എൻ്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു, എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. ദാവീദ് കടന്നു പോകുന്ന അനുഭവങ്ങൾ ദൈവസന്നിധിയിൽ തുറന്നു പറയുകയാണ്. പ്രിയരെ, നാമും കടന്നു പോകുന്ന അനുഭവങ്ങൾ മനുഷ്യരുടെ മുമ്പാകെ അല്ല പറയേണ്ടത്, ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ പകരുവാൻ നമുക്ക് കഴിയണം. 2-ാമതായി, ദൈവ മഹത്വത്തിൽ ജീവിക്കുക. 5-12 വരെയുള്ള വാക്യങ്ങൾ. 5-ാമത്തെ വാക്യം, വ്യക്തിപരമായ പാപം ഏറ്റുപറഞ്ഞു വേണം നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്. ദാവീദ് പറയുക, ദൈവമേ നീ എൻ്റെ ഫോഷത്വം അറിയുന്നു, എൻ്റെ അകൃത്യങ്ങൾ നിനക്ക് മറവായിരിക്കുന്നില്ല. ദാവീദിന് അറിയാം തന്നൊരു പാപിയാണ്. എന്നാൽ ഇന്ന് താൻ കടന്നു പോകുന്ന ഈ കഷ്ടതകൾ പാപത്തിന്റെ ഫലമല്ല. അങ്ങനെ പറയാൻ കാരണം 8-ാം വാക്യവും 10-12 വരെയുള്ള വാക്യങ്ങളാണ്. എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യനുമായി തീർന്നിരിക്കുന്നു. ഞാൻ കരഞ്ഞ് ഉപവാസത്താൽ ആത്മദമനം ചെയ്തു, അതും എനിക്ക് നിന്ദയായി തീർന്നിരിക്കുന്നു. ഞാൻ രട്ടുശീല എൻ്റെ ഉടുപ്പാക്കി, ഞാൻ അവർക്ക് പഴഞ്ചൊല്ലായി തീർന്നു. പട്ടണവാതിക്കൽ ഇരിക്കുന്നവർ എന്നെക്കുറിച്ച് സല്ലപിക്കുന്നു, ഞാൻ മദ്യപന്മാരുടെ പാട്ടായിരിക്കുന്നു. മറ്റുള്ളവരുടെ മോശം പെരുമാറ്റം, ശത്രുക്കളുടെ അപകീർത്തിപ്പെടുത്തൽ ദാവീദിന്റെ ബന്ധങ്ങളെയും പ്രശസ്തിയെയും ബാധിച്ചു. ഇതെല്ലാത്തിനും കാരണം 9-ാമത്തെ വാക്യമാണ്, ഞാൻ ദൈവ വഴിയിൽ നടക്കുന്നു. 9-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളഞ്ഞു, നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നു. കർത്താവിന്റെ മാതൃക പിൻപറ്റുന്നതിലാണ് തനിക്ക് ഇങ്ങനെയുള്ള അനുഭവത്തിന്റെ നടുവിൽ കൂടെ കടന്നു പോകേണ്ടതെന്നാണ് ദാവീദ് പറയുന്നത്. 3-ാമതായി, രക്ഷയ്ക്കായി കർത്താവിനോട് നിലവിളിക്കുക. 13-21 വരെയുള്ള വാക്യം, താൻ ഇന്ന് കടന്നു പോകുന്ന കഷ്ടതകൾ തന്നെ വിടുവിക്കുവാൻ ദാവീദ് ദൈവത്തോട് അപേക്ഷിക്കുക. ദൈവത്തിന് മാത്രമേ തന്നെ ഈ കഷ്ടതയിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുമെന്ന് ദാവീദിന് അറിയാം. 13-ാമത്തെ വാക്യം, ദൈവമേ എനിക്ക് ഉത്തരമറിയണമേ, എന്നെ വിടുവിക്കണമേ. 15-ാമത്തെ വാക്യത്തിൽ എന്നെ രക്ഷിക്കണമേ. 16-ാമത്തെ വാക്യത്തിൽ എന്നിലേക്ക് തിരിയണമേ. 17-ാമത്തെ വാക്യത്തിൽ നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. 18-ാമത്തെ വാക്യത്തിൽ പറയാ, എന്നെ വീണ്ടെടുക്കണമേ. 4-ാമതായി, ദൈവം തക്ക സമയത്ത് നീതി നടപ്പാക്കുമെന്ന് ഓർക്കുക. 22-28 വരെയുള്ള വാക്യം, ദാവീദിന്റെ പ്രയാസം എന്താണ്? ഈ കഷ്ടതകളെക്കാളൊക്കെ പ്രയാസം 26-ാമത്തെ വാക്യം, നീ ദണ്ഡിപ്പിച്ചവനെ അവർ ഉപദ്രവിക്കുന്നു, നീ മുറിവേൽപ്പിച്ചവരുടെ വേദനയെ അവർ വിവരിക്കുന്നു. ദൈവൻ ദാവീദിനെ കഷ്ടതയ്ക്കായി വിളിച്ചിരിക്കുക, എന്നാൽ ശത്രുക്കൾ അതിനോട് പീഡനം കൂട്ടിച്ചേർക്കുക. ദൈവം പ്രയാസം അനുവദിച്ചു, എന്നാൽ ശത്രുക്കൾ പോയി അതിനെപ്പറ്റി മറ്റുള്ളവരോട് പറയുക. ആയതിനാൽ ദൈവം തക്ക സമയത്ത് എനിക്ക് നീതി നടത്തിത്തരും എന്ന് ദാവീദിനറിയാം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഹൃദയത്തെ തുറന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. 5-ാമതായി, ദൈവം നൽകുന്ന വിടുതലിനായി ദൈവത്തെ സ്തുതിക്കുക. 29-36 വരെയുള്ള വാക്യം,
ദാവീദ് ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചു. ആയതിനാൽ വിടുതൽ ലഭിച്ചു എന്ന ഉറപ്പോടുകൂടി കർത്താവിനെ സ്തുതിക്കുന്നത് കാണുവാൻ സാധിക്കും. പ്രിയ ദൈവജനമേ, നമ്മുടെ കഷ്ടത ദൈവത്തോട് പറയണം. ദൈവമഹത്വത്തിൽ ജീവിക്കുക, രക്ഷയ്ക്കായി കർത്താവിനോട് നിലവിളിക്കുക. ദൈവം തക്ക സമയത്ത് നീതി നടപ്പാക്കുമെന്ന് ഓർക്കുക. ദൈവം നൽകുന്ന വിടുതലിനായി ദൈവത്തെ സ്തുതിക്കുക. ദൈവമുൻപാകം നമ്മെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനുജനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടം തന്ന അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് തുറന്നു പറയുവാൻ ഒരു പ്രഭാതം കൂടെ അവിടുന്ന് ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും ഓർത്ത പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ ആവശ്യങ്ങൾക്കായി, അവരുടെ പ്രിയപ്പെട്ടവർക്കായി, അവരുടെ തലമുറകൾക്കായിട്ടൊക്കെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. അവരെല്ലാവരെയും അവിടുന്ന് അറിയുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. പ്രായാധിക്യത്തിൽ ക്ഷീണത്തിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മധ്യവയസ്കരായ മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും വേദനയുടെ നടുവിലായിരിക്കുന്നുവെങ്കിൽ ഇന്നത്തെ പകൽക്കാലം അവർക്ക് സൗഖ്യം, അവർക്ക് ആശ്വാസം, അവർക്ക് ബലം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. യുവതിമാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പല സ്ഥലങ്ങളിൽ ജോലിയിലും പഠനത്തിലും ഒക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരെല്ലാവരെയും അനുഗ്രഹിക്കണം കർത്താവേ. അവരുടെ പോക്കിലും വരവിലും ഒക്കെ കൂടെ ഇരുന്ന് അവരെ അനുഗ്രഹമായി വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രായമെത്തിയ കുഞ്ഞുങ്ങൾക്കായി, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി, തലമുറകളെ ഉദരത്തിൽ വഹിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി, ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായി, ജോലി ഇല്ലാതെ നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്കായി, വേതനം ലഭിക്കാത്ത പ്രിയപ്പെട്ടവർക്കായി, അതോടൊപ്പം കർത്താവേ ജോലിയിൽ പ്രതിബന്ധം അനുഭവിക്കുന്നവർ, പുതിയ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരെയൊക്കെ ഓർത്ത പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിസിറ്റിംഗ് വിസയിലൊക്കെ അനേകർ വന്ന് നിൽക്കുക കർത്താവേ, അവർക്കൊക്കെ ജോലി നൽകി അനുഗ്രഹിക്കണമേന പ്രാർത്ഥിക്കുന്നു കർത്താവേ. അഡ്മിഷന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, അഡ്മിഷൻ ലഭിച്ച കുഞ്ഞുങ്ങൾ, പഠനം മുടങ്ങിക്കിടക്കുന്ന പ്രിയപ്പെട്ടവർ, അവരെല്ലാവരെയും ഓർത്ത പ്രാർത്ഥിക്കുന്നു കർത്താവേ. ചില കുഞ്ഞുങ്ങളുടെയൊക്കെ കർത്താവേ വിസയുടെ പ്രോസസ്സിങ് നടക്കുന്നുണ്ടല്ലോ കർത്താവേ, അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷന്റെ നടുവിൽ കൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടുന്ന സമാധാനം നൽകണം. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാക്കൾക്കായി സ്തുതിക്കുന്നു. ആ മാതാക്കളുടെ കണ്ണുനീര് അവിടുന്ന് കാണുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച എൻ്റെ കുഞ്ഞുങ്ങൾക്കായി, ശുശ്രൂഷ മുഖത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ടൊക്കെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. വാഹനം ഓടിക്കുന്നവര്, ബിസിനസ് ചെയ്യുന്നവര്, ബിസിനസ്സിൽ പ്രയാസം അനുഭവിക്കുന്നവരെ, കടഭാരത്തിന് നടുവിൽ കൂടെ കടന്നു പോകുന്നവരെ, ഭവനം പണിയുവാൻ ആഗ്രഹിക്കുന്നവരെ, ഭവനം പണിതുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദിവസം വെക്കേഷനോടുന്ന കർത്താവേ, വെക്കേഷൻ നാട്ടിലായിരിക്കുന്നവര്, വെക്കേഷൻ കഴിഞ്ഞ് മടങ്ങി വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത പ്രാർത്ഥിക്കുക കർത്താവേ. വേർപാണ്ട് ദുഃഖത്തിലിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതോടൊപ്പം രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവർ, ദിനം പ്രതി റേഡിയേഷന് വേണ്ടിയൊക്കെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷിക്കുന്നവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രത്യാശയിൽ എല്ലാവരെയും നിർത്തിക്കൊള്ളണം കർത്താവേ. ഹാർട്ട് സംബന്ധമായ രോഗത്താൽ ഡയാലിസിൻ്റെ നടുവിൽ കൂടെ കടന്നു പോകുന്നവരെ, മറ്റ് ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ, കോവിഡിൻ്റെ പ്രയാസത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടാകുന്ന പനിയുടെ പ്രയാസത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവർക്കും സൗഖ്യം പ്രദാനം ചെയ്യണം കർത്താവേ. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ടല്ലോ, അവർ കൊടുത്തിരിക്കുന്ന സൗഖ്യത്തിനായി സ്തുതിക്കുന്നു. ആരോഗ്യത്തോടെ അവിടുന്ന് വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. ഇന്നത്തെ പകൽക്കാലം ധന്യമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങൾ പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ടതിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാവത്തിൽ തന്നെ ില്ല നന്മ